ഹായ് ഹലോ, നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അപ്പോഴിൽ സുജിത്ത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, എൻ്റെ പുറകിൽ നിങ്ങണ്ടോ ഒരു വെറൈറ്റി സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓൾറെഡി നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഈ പുറയിൽ കാണുന്നത് എന്താണെന്നറിയോ? കഴുതയാണ് കേട്ടോ. ഇതൊരു കഴുത ഫാമാണ്, കണ്ടില്ലേ? നമ്മൾ, എനിക്ക് തോന്നുന്നു കഴുത ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു വെറൈറ്റി ആയിരിക്കും അല്ലേ. നമ്മുടെ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അത് അതിൽ വൺ ഓഫ് ദ ഒരു പ്ലേസാണ് ഇത്. ഇവിടെ വന്നോട്ടെ. ഇത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് ചൊക്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതൊരു ചെറിയൊരു സ്ഥലം കേട്ടോ, ചെറിയൊരു ഫാം സെറ്റപ്പാണ്. അപ്പോൾ അവിടെയാണ് 10-18 കഴുതകളുണ്ട് കേട്ടോ. ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, കണ്ടു കഴിഞ്ഞൊരു കുതിരയുടെ ഷേപ്പ് അല്ലേ അല്ലേ. എനിക്കൊന്ന് നോർത്ത് സൈഡൊക്കെ, നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലാതെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടായിരിക്കും അല്ലേ. ഇവരുടെ പശുവിനെ നോക്കുമ്പോൾ തന്നെയാണ് നോക്കുന്നത് കേട്ടോ. പശുക്കളെയൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്? അതുപോലെ തന്നെയാണ് നോക്കുന്നത്. പുറകിൽ നിന്ന് ചവിട്ടാൻ സാധ്യതയുണ്ട്, പിന്നെ കടിക്കാനും സാധ്യതയുണ്ട്. അതാണ് ഇനി പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പിന്നെ ആൾക്കാരുണ്ട് കേട്ടോ, വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെയുണ്ട്. പിന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ കണ്ടില്ലേ, ഈ ഫാമിൻ്റെ സൈഡിൽ തന്നെ കുട്ടികളുണ്ട് കേട്ടോ. കുട്ടികൾക്ക് പ്രത്യേക ഒരു സൗകര്യം അവരൊരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലം കണ്ടോ, എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ നിൽക്കും. ഈ കഴുത അവരുടെ ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് ഇവർ പാല് കറന്നെടുക്കുന്നത്. ഇപ്പം ചവിട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പിൽ അവർ ചെയ്യുന്നത്. കണ്ടില്ലേ, അതാണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ, ആൾ പാവമാണ്, നോക്കുന്നുണ്ട്, അവളെ കണ്ടിട്ട് നോക്കുന്നുണ്ട്. പേരെന്തായിരുന്നു? എൻ്റെ പേര് യദുകൃഷ്ണ. യദുകൃഷ്ണ, എങ്ങനെ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്? പശുഫാം നടത്തിയവരായിരുന്നു. അതിനകത്ത് കുറച്ച് ലാഭകരല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മാറി ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ കഴുത ഫാമിനെ പറ്റിയൊക്കെ അറിഞ്ഞത്. അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ്. നമ്മള് കേരളത്തിൽ അങ്ങനെ കഴുത എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ്, കുറവാണ്. പിന്നെ എങ്ങനെയാണ് കഴുത ഫാമിലേക്ക് വരാൻ തോന്നിയത്? ഇല്ല, ഞാൻ ആന്ധ്രയിലൊക്കെ പോയി കണ്ട് നോക്കി പഠിച്ചിട്ടുണ്ട്. അവിടെയുള്ള ഫാമുകളും കാര്യങ്ങളൊക്കെ പോയി കണ്ടു പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഇതിന്റെ ഒരു ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണോ, അല്ലെങ്കിൽ സാധാരണ പശുവിനെ പോലെ തന്നെ? ഞാൻ കുറച്ച് പാടുണ്ട്. പാടുണ്ടല്ലേ, പാടുണ്ട്. ഇപ്പൊ പാലൊക്കെ ഇപ്പൊ അത്യാവശ്യം പുറത്തൊക്കെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ തന്നെയാണോ പോകുന്നുണ്ട്? ആളുകൾ വരുമ്പോൾ കൊടുക്കുന്നുണ്ട് പാല്. അതെയല്ലേ, അതെ. എങ്ങനെയാണ് ഇത്? നമ്മളെ പശു പോലെ തന്നെയാണ്? നമുക്ക് സാധാരണ ആർക്കും അങ്ങനെ അറിയില്ലല്ലോ എങ്ങനെയാണ് ഇതിന്റെ ഒരു വ്യത്യാസമുണ്ട്. പശുവായിട്ട് വ്യത്യാസമുണ്ട്, കുതിരേന്റെ ആയിട്ട് ഒരു സമയം വരുന്ന ഒരു ഇതാണ്. അതെ. ഇപ്പൊ എത്രണ്ണുണ്ട് ഇവിടെ? കുട്ടികളടക്കം 18 എണ്ണം. 18 എണ്ണുണ്ടല്ലേ. ഇത് ഫാം ആയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി? പുറത്തുനിന്നുള്ള ആൾക്കാർക്കും കാണാനായാലും? കാണാൻ ആളുകൾ വരുന്നുണ്ട്. എന്തല്ലേ, പാലിനായിട്ടും വിളിച്ചവര് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതിനുള്ള ഒരു ബുദ്ധി ഇല്ല. ചവിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് തന്നെയാണോ ഒരു തൊഴിലാണോ, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റു മേഖലയിലേക്കൊന്നും ജോലി സാധ്യതയൊന്നും ശ്രമിക്കാത്തോണ്ടാണല്ലേ പിന്നെ ഇത് വേണം. അതെയല്ലേ, ഒരു ചെറുപ്പക്കാർ ഇങ്ങനെ കാണുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ. എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും ഒരു കൃഷി മേഖല, അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുക, ഫാമിംഗ് തുടങ്ങുന്ന. അതെയല്ലേ, പഠിച്ചൊക്കെ ഈ ഒരു മേഖല തന്നെയാണോ? അതെ, ലൈഫ് സ്റ്റോക്ക് എന്റർപ്രണർഷിപ്പ് ആയിരുന്നു പഠിച്ച. +1 +2 ഓക്കെ. BHSC ആയിട്ട്? BHSC ആയിട്ട്. ഓക്കെ. അങ്ങനെ പഠിച്ചപ്പോ ഇത് ഫാം മാനേജ്മെന്റും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ഓക്കെ. പണിക്കാരുണ്ടോ? നേരം പണിക്കാരുണ്ട്. പണിക്കാരുണ്ടല്ലേ, അവരുടെ എങ്ങനെയാണ്, അക്രമ സ്വഭാവമാണോ, അല്ലെങ്കിൽ? ഫുഡ് കൊടുക്കുന്നവരോടെയാണെന്നാലും അങ്ങനെ അത്ര ഇല്ല. ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇത് തലശ്ശേരി തന്നെയാണ്, ചൊക്ലി എന്ന് പറയും. നമ്മൾ മാഹിക്കൊക്കെ തൊട്ടടുത്താണ്. അപ്പോൾ കുറച്ചൊരുള്ളിലേക്കുള്ള സ്ഥലമാണ്. ലൊക്കേഷൻ ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാവുന്നതിലേക്കും. ബൈ ബൈ.